പാൻ ഇന്ത്യ നറേറ്റീവിന് വേണ്ടിയിട്ട് യോഗി ആദിത്യനാഥ് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തുന്നു, നിങ്ങൾ അതിൽ കൊത്തുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യോഗി ആദിത്യനാഥ് നിങ്ങൾക്ക് ഒരു മണ്ണിരയെ കൊരുത്ത് ചൂണ്ടയെ കൊരുത്ത് നിങ്ങളെ ഇങ്ങനെ കിട്ടുമായിരുന്നു. സർക്കസിലെ കുരങ്ങന്മാരെ പോലെ ചാടിക്കളിക്കട കൊച്ചുരാമ എന്ന് പറയുമ്പോൾ നിങ്ങൾ അങ്ങോട്ട് ചാടുന്നു, ചാടിക്കളിക്കട കൊച്ചുരാമ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് ചാടുന്നു. യോഗി ആദിത്യനാഥിനും ബി ജെ പിക്കും എന്ത് വേണോ അത് നിങ്ങളെ കൊണ്ട് അവർ ചെയ്യിക്കുന്നു എന്നുള്ളതല്ലേ സത്യം. ദിലീപിന്റെ കേസില്ലായിരുന്നുവെങ്കിൽ ആരോഗ്യമന്ത്രിയൊക്കെ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വന്നേനെ. എല്ലാവർക്കും നമസ്കാരം. യു പിയിൽ ബി ജെ പി തോറ്റാൽ യു പി കേരളമാകും. ഇന്നലെ യോഗി ആദിത്യനാഥ് ഒരു പ്രസംഗത്തിൽ പറഞ്ഞ ഒരു കാര്യം വലിയ രീതിയിൽ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നു. വലിയ രീതിയിൽ അതിനെക്കുറിച്ചിട്ട് നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഒക്കെ ട്വീറ്റ് ചെയ്യുന്നു. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയാനാണെങ്കിൽ കേരളത്തിലെ ഡൂക്ലി നേതാക്കളും മാധ്യമപ്രവർത്തകരും രാഷ്ട്രീയക്കാരും കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പാർട്ടിയായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഒക്കെ ഈ യു പി എയും യോഗി ആദിത്യനാഥിനെയും ഒക്കെ പറഞ്ഞതിൻ്റെ പത്തിലൊന്ന് യോഗി ആദിത്യനാഥ് തിരിച്ച് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ. കാരണം നിങ്ങൾ എന്തൊക്കെ പറയുന്നു, ഇപ്പോൾ യു പിയിലെ ആളുകൾക്കൊന്നും വിവരമില്ല, വിദ്യാഭ്യാസം ഇല്ല, അവരൊന്നും കൊള്ളരാത്ത ആൾക്കാരാണ്, ജീവിക്കാൻ കൊള്ളാത്ത ഒരു സ്ഥലമാണ് യു പി. എന്തൊക്കെ നിരന്തരമായി ഉത്തർപ്രദേശ് എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തിനെ, ഒരു വലിയ വിഭാഗം പിന്നോക്ക ജനവിഭാഗമുള്ള ഒരു സംസ്ഥാനത്തിനെ വംശീയമായിട്ട് പോലും ഇത്തരത്തിലൊക്കെ പറയാൻ, അവരുടെ പിന്നോക്ക അവസ്ഥയെ പരിഹസിക്കാൻ പോലും ഒരു നാണവുമില്ലാത്ത നേതാക്കൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ പറഞ്ഞതിൻ്റെ പത്തിലൊന്ന് യോഗി ആദിത്യനാഥ് നിങ്ങളെ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സിമ്പിളായിട്ടുള്ളൊരു കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ യോഗി ആദിത്യനാഥൊക്കെ ഒരു പക്ക പൊളിറ്റീഷ്യനാണ് എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. ഇപ്പോൾ ഇന്നലെ യോഗി ആദിത്യനാഥ് ഒരു പ്രസംഗത്തിൽ ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തി. കേരളത്തിൽ എന്താ സംഭവിച്ചത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ്സുകാരും ഒരേ നിലപാടെടുത്തുകൊണ്ട് ചാനൽ ചർച്ചയിൽ അയ്യോ കേരളത്തിനെ യോഗി ആദിത്യനാഥ് അപമാനിച്ചേ എന്ന് പറഞ്ഞ് രണ്ടുപേരും ഒരേ നിലപാടെടുത്തുകൊണ്ട് ചാനൽ ചർച്ചയിൽ വരുന്നു. കേരളത്തിൽ ഇന്നലെ ഒരു ദിവസം മുഴുവൻ യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശിൽ ഒരു റാലിയിൽ നടത്തിയ ഒരു പ്രസ്താവന വലിയ രീതിയിൽ ചർച്ചയാക്കപ്പെടുന്നു. ബി ജെ പിക്ക് എന്താ വേണ്ടത്? കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ്സുകാരും ഒരു നിലപാടാണ്, അവർക്കുള്ളത് ഇരട്ടത്താപ്പാണ്, ഈ നിലപാടാണ് അവർ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇവർ തമ്മിലൊരു വ്യത്യാസവുമില്ല. ഈ നറേറ്റീവാണ് ബി ജെ പിക്ക് പാൻ ഇന്ത്യ ശരിക്കും പറഞ്ഞാൽ ആവശ്യമുള്ളത്. ആ പാൻ ഇന്ത്യ നറേറ്റീവിന് വേണ്ടിയിട്ട് യോഗി ആദിത്യനാഥ് ഇങ്ങനെയൊരു സ്റ്റേറ്റ്മെൻറ് നടത്തുന്നു, നിങ്ങളതിൽ കൊത്തുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യോഗി ആദിത്യനാഥ് നിങ്ങൾക്കൊരു മണ്ണിരയെ കൊരുത്ത് ചൂണ്ടയെ കൊരുത്ത് അതിങ്ങനെ ഇങ്ങനെ കിട്ടുമായിരുന്നു. നിങ്ങളതിൽ കൊത്തിയിട്ട് അത് കടിച്ച് വലിക്കുന്നു. അവരുടെ നെറേറ്റീവിലേക്ക് നിങ്ങൾ പോകുന്നു. ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊക്കെ ഈ സർക്കസിലെ കുരങ്ങന്മാരെ പോലെ ചാടിക്കളിക്കട കൊച്ചുരാമ എന്ന് പറയുമ്പോൾ നിങ്ങൾ അങ്ങോട്ട് ചാടുന്നു, ചാടിക്കളിക്കട കൊച്ചുരാമ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് ചാടുന്നു. യോഗി ആദിത്യനാഥിനും ബി ജെ പിക്കും എന്ത് വേണോ അത് നിങ്ങളെ കൊണ്ട് അവർ ചെയ്യിക്കുന്നു എന്നുള്ളതല്ലേ സത്യം. ഇതാണ് പൊളിറ്റിക്സ്, ഇതാണ് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയമാണിത്. അവർക്ക് എന്താണോ വേണ്ടത് ആ നറേറ്റീവിനനുസരിച്ച് നിങ്ങളെ കൊണ്ട് തുള്ളിക്കുന്നു, നിങ്ങൾ കൃത്യമായിട്ട് അതിനനുസരിച്ച് ആ താളത്തിന് തുള്ളിക്കൊടുക്കുന്നു. ഇതല്ലേ അതിൻ്റെ സത്യം. അതുകൊണ്ട് ഈ യോഗി ആദിത്യനാഥിനൊന്നും നിങ്ങൾ പൊളിറ്റിക്സ് പഠിപ്പിക്കേണ്ട ആവശ്യമേ ഇല്ല. അങ്ങേരൊക്കെ എന്ന് പറയുന്നത് പൊളിറ്റിക്സിൻ്റെ അങ്ങേയറ്റം കളിച്ചു നിൽക്കുന്ന മനുഷ്യനാണ്, മനസ്സിലായോ? രാഷ്ട്രീയത്തിൻ്റെ അങ്ങേയറ്റം. കാരണം നിങ്ങൾക്കെന്ന് പറഞ്ഞാൽ ഈ 3.5 കോടി ജനങ്ങളുള്ള ഒരു സംസ്ഥാനത്തെ ചെറിയ കച്ചവടം മാത്രമേ ഉള്ളൂ. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്കൊരു പാൻ ഇന്ത്യ വിഷനാണ്. ഇന്ത്യ മുഴുവനുള്ള രാഷ്ട്രീയത്തിനെ എങ്ങനെ മോൾഡ് ചെയ്തെടുക്കാം എന്ന് ചിന്തിക്കുന്ന ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെയാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പം കേരളത്തിൽ വിജയിപ്പിക്കുന്ന 19-20 എംപിമാരെ കൊണ്ടല്ല ബി ജെ പി ഇന്ത്യ ഭരിക്കുന്നത്. ഇവിടെ നിന്ന് ഇനിയും എംപിമാരൊന്നും ജയിച്ചു പോയില്ലെങ്കിലും ബി ജെ പിക്ക് ഇന്ത്യ ഭരിക്കാൻ പറ്റും. കേരളത്തെ കാണിച്ചുകൊണ്ട് ബി ജെ പി നറേറ്റീവുകൾ സെറ്റ് ചെയ്യുന്നു, അതിനനുസരിച്ച് നിങ്ങൾ നിന്നു കൊടുക്കുന്നു. രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്ന് മത്സരിച്ചു, മുസ്ലിം ലീഗിന്റെ പതാക ഏത് രീതിയിലാണ് അവർ പൊളിറ്റിക്കലി യൂസ് ചെയ്തത്? വയനാട്ടിൽ വന്ന് മത്സരിച്ചത് രാഹുൽ ഗാന്ധിക്ക് എത്രമാത്രം രാഷ്ട്രീയപരമായിട്ട് കോട്ടം ചെയ്തിട്ടുണ്ട് ഉത്തരേന്ത്യയിൽ. ഇതൊക്കെയാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇന്നലെ മുഖ്യമന്ത്രി ഇംഗ്ലീഷിലും ഹിന്ദിയിലും യോഗി ആദിത്യനാഥിന് മറുപടി കൊടുക്കുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യോഗി ആദിത്യനാഥൊക്കെ ഇത് ശ്രദ്ധിക്കുക പോലും ഇല്ല, ഇതിനൊന്നും ഒരു വിലയും കൊടുക്കില്ല. ഇപ്പോൾ യോഗി ആദിത്യനാഥിനെ പറ്റിയിട്ടും യു പി എ പറ്റിയിട്ടും കേരളത്തിലെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയനും കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ പാർട്ടിയുമൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു വിമർശനത്തിന് യോഗി ആദിത്യനാഥ് ട്വിറ്ററിൽ വന്നിട്ട് പോലും മറുപടി പറഞ്ഞിട്ടുണ്ടോ? ആ പ്രസ്താവനയൊന്നും അവർ ശ്രദ്ധിക്കുന്ന പോലും ഇല്ല എന്നുള്ളതാണ് വേറൊരു കാര്യം. അപ്പം ഇന്നലെ ഇപ്പോൾ മുഖ്യമന്ത്രി എന്താ പറയുക, ഞങ്ങളുടെ സ്കൂൾ കൊണ്ടോടാം, ഞങ്ങളുടെ ആശുപത്രി കൊണ്ടോടാം, ഞങ്ങൾ കിടിലാടാന്നൊക്കെ പറഞ്ഞിട്ട്
കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഒരു ട്വീറ്റ് ചെയ്യുന്നു, വലിയ രീതിയിൽ അത് വേറൊരു രീതിയിൽ ചർച്ചയാക്കപ്പെടുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നുമല്ല, ഇതൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് പറയുമ്പോൾ അത് ഇത് മാത്രമല്ല. ഇപ്പം നമുക്ക് ഇത്രയും ആരോഗ്യ മേഖലയിലെ വലിയ നൈപുണ്യമുണ്ട് എന്ന് പറയുമ്പോഴും ഒമിക്രോണിൻ്റെ കാര്യത്തിൽ ഈ അവസാനത്തെ തരംഗത്തിൽ നമ്മൾ എങ്ങനെയാണ് നമുക്ക് നേരിടാൻ പറ്റുമോ? നമുക്ക് ഇത്രയും ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടെന്ന് പറയുമ്പോഴും 50,000 ആയിരുന്നു ഒരു ദിവസത്തെ കേസ് എന്ന് പറയുന്നത്. അത് ദിലീപിൻ്റെ കേസില്ലായിരുന്നുവെങ്കിൽ ആരോഗ്യമന്ത്രിയൊക്കെ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വന്നേനെ. അപ്പോൾ ഇപ്പോൾ വ്യവസായ സൗഹൃദത്തിൻ്റെ കാര്യത്തിലെടുത്താലും അങ്ങനെ നിങ്ങൾ മുന്നിലുള്ള കാര്യം നിങ്ങൾ പറഞ്ഞല്ലോ. ഇപ്പോൾ യു പി ഒക്കെ വ്യവസായ സൗഹൃദത്തിൻ്റെ കാര്യത്തിലൊക്കെ മുന്നിലാണ്. അവിടെ ഒരു വ്യവസായം കെട്ടിത്തുങ്ങിച്ചാവുന്നില്ല, വ്യവസായം ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതുകൊണ്ട്. അപ്പോൾ വ്യവസായത്തിൻ്റെ കാര്യത്തിലായിരിക്കാം ചിലപ്പോൾ യോഗി ആദിത്യനാഥ് പറഞ്ഞത്. അപ്പം അതിനങ്ങനെ നിരവധി കാര്യമുണ്ട്. ഇപ്പോൾ യോഗി ആദിത്യനാഥ് ഒരു മണ്ടനൊന്നുമല്ല ഈ പറയുന്ന പോലെ നിങ്ങൾ ഈ ഹെൽത്ത് ഇൻഡെക്സിൽ കേരളം മുന്നിലാണ് എന്നറിയാത്ത ഒരു രാഷ്ട്രീയക്കാരനൊന്നും അല്ല യോഗി ആദിത്യനാഥ്. യോഗി ആദിത്യനാഥിന് അറിയില്ല, ഇത് പിണറായി വിജയന് മാത്രം അറിയുന്ന കാര്യമാണോ ഇപ്പോൾ ഹെൽത്ത് ഇൻഡെക്സിൽ കേരളം മുന്നിലാണ്? ഇതൊന്നും അറിയാതെ യോഗി ആദിത്യനാഥ് പറഞ്ഞ കാര്യമാണ്? ഒന്നുമല്ല, ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞു വെച്ചു. നിങ്ങളതിൽ കൊത്തി, ഇതല്ലേ സത്യം, ഇതാണ് അതിൻ്റെ കാര്യം. അപ്പോൾ ഇത്തരത്തിൽ ഇപ്പോൾ മുഖ്യമന്ത്രി ആയിട്ടുള്ള കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയൊക്കെ വിചാരിക്കുന്നത് ഞാൻ ഹിന്ദിയിലൊക്കെ അങ്ങ് ട്വീറ്റ് ചെയ്താൽ നാളെ യോഗി ആദിത്യനാഥ് വന്നിട്ട് എനിക്ക് മറുപടി തരും എന്നൊക്കെയുള്ള ഈ ഒരു 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 അതീയൊരു ചെറിയ ലോകത്തിൽ ജീവിച്ചുകൊണ്ട് ഇതാണ് ലോകം എന്ന് വിചാരിക്കുന്നതിൻ്റെ പ്രശ്നമാണ്. അത് ഈ കേരളത്തിലെ രാഷ്ട്രീയക്കാർക്ക് വലിയ തോതിൽ തന്നെയുണ്ട്, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് വലിയ രീതിയിൽ തന്നെയുണ്ട്. നിങ്ങൾ വിചാരിക്കുന്ന ഇപ്പോൾ ഈ പറയുന്നത് പോലെ നാഷണൽ ലെവലിൽ സീതാറാം യെച്ചൂരിയും രാഹുൽ ഗാന്ധിയും ഒക്കെ ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ്. ഇവർ തമ്മിലൊന്നും ഒരു വ്യത്യാസവും ഇല്ല. രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് പൊളിറ്റിക്സിന് വേണ്ടിയിട്ട് ബി ജെ പിയെ എതിർക്കാൻ ഇവർ ഏത് സമയത്തും ഒന്നാകും. ഇവർക്കെല്ലാം ഉള്ളത് ബി ജെ പി വിരോധം മാത്രമാണ് എന്ന കൃത്യമായിട്ടുള്ള നെറേറ്റീവ് പ്ലേ ചെയ്യാൻ യോഗി ആദിത്യനാഥിനെ കൊണ്ട് പറ്റിയില്ലേ? ആ നെറേറ്റീവ് തന്നെയാണ് ബി ജെ പിക്ക് കൃത്യമായിട്ട് പ്ലേ ചെയ്യേണ്ടതും. അത് എത്ര മാത്രം നിങ്ങൾക്ക് കോട്ടം തട്ടിക്കുമെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. നിങ്ങൾ ചെന്ന ലൈനിൽ വീണ് കൊടുക്കുകയാണ്. ഇപ്പോൾ ഈ ഞാൻ പറയട്ടെ, ഇതൊന്നും അവരെ സംബന്ധിച്ചിടത്തോളം യു പിയുടെ അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ പറയട്ടെ 21-22 കോടി ജനങ്ങളുടെ ജനസംഖ്യയുള്ള വലിയ സംസ്ഥാനം ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സ്റ്റേറ്റ്മെൻ്റ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഇതൊന്നും അങ്ങനെ ശ്രദ്ധിക്കുക പോലും ഇല്ല. ഇപ്പോൾ ഈ ഒരു നറേറ്റീവ് എത്ര മാത്രം നിങ്ങൾക്ക് ബാക്ക് സ്ലാപ്പ് ചെയ്യും. സീതാറാം യെച്ചൂരിയും രാഹുൽ ഗാന്ധിയും ഒക്കെ ഒന്നാണ്. ഇവർ അധികാരത്തിന് വേണ്ടിയിട്ട് മാത്രം പിന്നെ രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കുന്ന ആളാണ്. ഇവർ പ്ലേ ചെയ്ത നെറേറ്റീവ് എന്തായിരുന്നു? അമേഠിയിൽ രക്ഷയില്ലാത്തതുകൊണ്ട് രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്നു മത്സരിച്ചു. ആ നെറേറ്റീവുകളൊക്കെ സെറ്റ് ചെയ്ത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഇതിൽ പോയി കൊത്തിക്കൊടുത്തു എന്നുള്ളത് തന്നെയാണ് അതിനൊരു കാര്യം. അപ്പോൾ ഇതൊന്നും വലിയ രീതിയിൽ ചർച്ചയാക്കുന്നത് നിങ്ങൾക്ക് തന്നെയാണ് മോശം എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം. അപ്പോൾ ഇത്തരത്തിൽ ഞങ്ങളുടെ ആശുപത്രി കിടിലുമാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ 7 കൊല്ലമായി യോഗി ആദിത്യനാഥൊക്കെ ഇപ്പോൾ 2 ടേമായി 7 കൊല്ലമല്ല 2 ടേമായി ഇപ്പോൾ ഭരിക്കുന്നു യു പി. അപ്പോൾ ഈ 2 ടേമിൽ യോഗി ആദിത്യനാഥ് ഇതുവരെ അമേരിക്കയിൽ പോയിട്ടൊന്നും ചികിത്സ നടത്തിയിട്ടില്ല കേട്ടോ. ആരോഗ്യകാര്യമായതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. യോഗി ആദിത്യനാഥ് ഡൽഹിയിലും എയിംസിലും ഒക്കെ പോയിട്ട് തന്നെ ചികിത്സ നേടിയിട്ട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അങ്ങനെയാണ് ചെയ്യുന്നത്. ഒന്ന് പറഞ്ഞ് 2 ചെറിയ എന്തെങ്കിലും ജലദോഷവും പനിയും വരുമ്പോൾ അമേരിക്കയിലൊന്നും പോകുന്നില്ല. അപ്പം പറയാനാണെങ്കിൽ കുറേ കാര്യമുണ്ട്. ഇപ്പം നമ്മുടെ വിദ്യാഭ്യാസം കിടിലുവാണെന്ന് നിങ്ങൾ പറയുന്നു. ഈ +2 വരെയുള്ള സാധനം ഞാൻ സമ്മതിച്ചു തരാം. അത് കഴിഞ്ഞ് ഉന്നത വിദ്യാഭ്യാസത്തിന് കേരളത്തിന് എന്ത് സംഭാവനയാണ് നൽകാൻ പറ്റിയിട്ടുള്ളത്? നമ്മുടെ ഏതെങ്കിലും ഒരു മിഡിൽ ക്ലാസ്സിൽ പെടുന്ന അത്യാവശ്യം സാമ്പത്തിക ശേഷിയുള്ള കുട്ടികളും ഇനി സാമ്പത്തിക ശേഷി ഇല്ലാത്ത പിള്ളേരാണെങ്കിലും +2 കഴിഞ്ഞ് വിദ്യാഭ്യാസ ലോൺ എടുത്ത് പണ്ടാരം അടങ്ങിയിട്ടാണെങ്കിലും കേരളത്തിൻ്റെ പുറത്തു പോയി പഠിക്കുന്നത് എന്തിന്? എന്തുകൊണ്ട്? നമുക്കതില്ലാത്തതുകൊണ്ട്. അപ്പം നമ്മൾ കിടിലുവാണെന്ന് നമ്മൾ പറയുന്ന സമയത്ത് ഒരു ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് മാത്രമല്ല, യോഗി ആദിത്യനാഥ് എന്ന് പറയുന്നത് ബി ജെ പിയുടെ ഒരു രാഷ്ട്രീയ നേതാവാണ്, കറ വളഞ്ഞ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ നേതാവാണ്. അപ്പോൾ പിണറായി വിജയൻ കിടിലുവാണെന്ന് പറയാനാണോ യോഗി ആദിത്യനാഥ് അവിടെ നിൽക്കുന്നത്? സോ യു വിൽ ബി ക്രിട്ടിസൈസ്ഡ്. അതിൽ നിങ്ങളെന്തോ നിങ്ങൾ വിചാരിക്കുന്നു നിങ്ങളെ ക്രിട്ടിസൈസ് ചെയ്താൽ നിങ്ങളപ്പോൾ തിരിച്ച് ഹിന്ദിയിൽ അങ്ങ് ട്വീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇന്ത്യ മുഴുവൻ പിണറായി വിജയനെ കുറിച്ച് ചർച്ച ചെയ്യുന്നുള്ളത് മിഥ്യ ധാരണയാണ്. ഇന്നലെ ഈ പറഞ്ഞ കാര്യം ചർച്ചയാക്കപ്പെട്ടത് കേരളത്തിൽ മാത്രമാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ സ്റ്റേറ്റ്മെൻറ്റ് ഇന്ത്യ മുഴുവനൊന്നും ഇന്നലെ ചർച്ച ചെയ്തില്ല. അവർക്ക് എന്താണോ വേണ്ടത് അവർ നിങ്ങളെ കൊണ്ട് ചെയ്യിച്ചു, നിങ്ങളതിൽ പോയി കൊത്തിക്കൊടുത്തു. സിമ്പിൾ, പച്ചയ്ക്ക് പറഞ്ഞാൽ ഇതാണ് സർ രാഷ്ട്രീയമെന്ന് പറയുന്നത്. അപ്പോൾ ഈ കാര്യത്തിലൊക്കെ ഇത്രയേ പറയാനുള്ളൂ. അപ്പോൾ ഇതിൽ കൂടുതലൊന്നും ഇതുമായി ബന്ധപ്പെട്ട് പറയാനില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്.